എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നോട് എനിക്കിഷ്ടമുള്ള നടൻ ആരാണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനതിന് പറയുന്ന മറുപടി ഇന്ദ്രൻസ് എന്നായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള നടനാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസിൻ്റെ ഭാവാഭിനയം എത്രയെത്ര സിനിമകളിൽ അത്ഭുതത്തോടുകൂടിയാണ് നമ്മൾ കണ്ടിരുന്നിട്ടുള്ളത്. ഒരു പാവം മനുഷ്യനാണ് അയാൾ, പച്ചയായ ഒരു മനുഷ്യൻ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സിനിമയിലും ഒക്കെ തന്നെ ഇത്രയും വിനയത്തോടുകൂടിയും മര്യാദയോടുകൂടിയും ഒക്കെ പെരുമാറുന്ന നടന്മാർ അപൂർവമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാറുണ്ട്. കാരണം അദ്ദേഹം ഹമ്പിൾ ആൻഡ് സിമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും വിശേഷിപ്പിക്കാവുന്ന ഒരു നടൻ. എത്രയെത്ര കഥാപാത്രങ്ങൾ എല്ലാം നമുക്ക് ഒന്നിനൊന്ന് മെച്ചമാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള അഭിനയമാണ്, അഭിനയ പാഠവുമാണത്. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ചൊരു വാർത്ത അടുത്ത ദിവസം പത്രത്തിൽ വന്നതാണ് ഇന്ന് ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം. മറ്റൊന്നുമല്ല, അദ്ദേഹം 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് അദ്ദേഹം ഇപ്പോൾ 10-ാം ക്ലാസ് തുല്യതാ പഠനത്തിന് വേണ്ടി ചേർന്നിരിക്കുകയാണ്. അതാണ് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ തന്നെ പ്രധാന വാർത്തകളിൽ ഒന്നായി ബോക്സിൽ വന്നിരിക്കുന്ന വിവരം. അത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഏതെങ്കിലും ഒരു നടൻ പറയുമോ, ഞാൻ 4-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ, ഞാനിപ്പോൾ 10-ാം ക്ലാസ്സിലെ തുല്യതാ പരീക്ഷയ്ക്ക് ചേരുകയാണെന്ന് ഏതെങ്കിലും ഒരു നടൻ പറയുമോ? ഇപ്പോൾ ഇന്ദ്രൻസ് നായകവേഷത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരു നായകനാണ്, സിനിമയിലെ ഒരു നായകവേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് കേട്ടോ. ഈ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ കാര്യം നമുക്കറിയാം, അധികം ഉയരമില്ല, അധികം ശാരീരികമായി ബൾക്കി ആയിട്ടുള്ളൊരു ബോഡി അല്ല. സിനിമാ നടന് വേണ്ടതായ ചില ഗ്ലാമറുകളൊക്കെ ആളുകൾ ചേർത്ത് വച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ഉണ്ടെന്ന് ഇന്ദ്രൻസും അവകാശപ്പെടാറില്ല. അപ്പോൾ നമുക്കത് അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള ഇന്ദ്രൻസ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് തന്നെ അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ കഴുത്താണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ആ ഉയരം കൂടിയ ഒരു കഴുത്താണ് അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഒരു നടൻ ഇത്രത്തോളം പിന്നെ ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ നേടിയ ഒരു നടൻ ഒരിക്കലും പറയില്ല, ഞാൻ ഒരു ദരിദ്രനായിരുന്നു, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, 4-ാം ക്ലാസ് വരെയേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുകയും ഇപ്പോൾ 10-ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ചേർന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുമോ? ചെയ്യില്ല. അതാണ് ഈ മനുഷ്യൻ്റെ ഒരു മഹാമനസ്കത എന്ന് പറയാൻ. ഇപ്പോൾ അദ്ദേഹം ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ടുള്ള തുല്യതാ പഠന കേന്ദ്രത്തിലാണ്. എല്ലാ സൺഡേയും പഠനം ഉണ്ടാകും. 10 മാസത്തേക്കാണ് കോഴ്സിൻ്റെ കാലാവധി. അദ്ദേഹം അതനുസരിച്ച് സിനിമയ്ക്കുള്ള ഷെഡ്യൂൾ ചെയ്യും എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും, 4-ാം ക്ലാസ്സിൽ എൻ്റെ പഠിത്തം തീർന്നു, ദാരിദ്ര്യമായിരുന്നു വീട് നിറയെ, പഠിക്കാത്തതിൻ്റെ കുറ്റബോധം എന്നെ ഒരുപാട് വേട്ടയാടി, അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പല ഈ സോഷ്യൽ ഗാദറിങ്ങിൽ നിന്നും ആളുകൾ കൂടുന്ന കൂട്ടത്തിൽ നിന്നൊക്കെ ഞാൻ മാറി നടക്കുകയായിരുന്നു. പലപ്പോഴും പഠിപ്പില്ല എന്നുള്ളത് എനിക്കൊരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബോധം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും ഞാൻ ഒറ്റപ്പെട്ട് മാറി നടന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു അവസരം വന്നിരിക്കുന്നു, അത് മറ്റൊന്നിനുമല്ല എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ തുല്യതാ പഠന ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത്. 4-ാം ക്ലാസ് വരെ അദ്ദേഹം കുമാരപുരം UP സ്കൂളിലായിരുന്നു പഠിച്ചത്. അദ്ദേഹം പറയുന്നത്, ഞാൻ വിശപ്പ് സഹിച്ചു, പക്ഷേ ബുക്കും ഡ്രസ്സും ഒക്കെ അപ്പോഴും എനിക്കൊരു കിട്ടാക്കനിയായിരുന്നു. ബുക്കും ഡ്രസ്സും വസ്ത്രവും ബുക്കുമൊക്കെ എനിക്ക് കിട്ടാക്കനിയായിരുന്നു, വിശപ്പും ഞാൻ സഹിച്ച് ജീവിച്ചു. അങ്ങനെയാണ് ഒടുവിൽ ഞാൻ ടെയ്ലറിങ് തുടങ്ങിയത്, തയ്യൽ പണിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. പക്ഷേ ഞാൻ വായിക്കുമായിരുന്നു, അങ്ങനെ വായിച്ചതുകൊണ്ട് ജീവിതത്തിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച എനിക്ക് നന്നായി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് സംസ്കാരമുണ്ട്, വിനയമുണ്ട്, എല്ലാ മേന്മകളുമുണ്ടല്ലോ, പിന്നെ ഇനിയും പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പഠിപ്പില്ലാത്തത് കാഴ്ചയില്ലാത്തതുപോലെയാണ്, എനിക്ക് കാഴ്ച വേണം, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു. എന്ത് നല്ലൊരു മറുപടിയാണെന്ന് നോക്കുക. പഠിപ്പില്ലാത്തത് കാഴ്ചയില്ലാത്തതുപോലെയാണ്, എനിക്ക് കാഴ്ച വേണം, അതുകൊണ്ട് ഞാൻ വീണ്ടും പഠിക്കാൻ ചേർന്നു എന്നുള്ളത്. ഇന്ദ്രൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു സംഭവം കൂടിയുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് കേൾക്കുക. ഞാൻ മുമ്പ്
നിയമസഭയിൽ രണ്ട് സ്പീക്കർമാരുടെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി ഉണ്ടായിരുന്നു. ശ്രീ ജി കാർത്തികേയനും പിന്നീട് ശ്രീ എൻ ശക്തനും ഇവരോടൊപ്പം ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എൻ ശക്തൻ സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ ബക്രീദിൻ്റെ ഒരു പ്രത്യേകിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ബക്രീദിന് ഈ ബക്രീദിൻ്റെ നൊയമ്പ് കാലം വ്രത കാലഘട്ടത്തിൽ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന നൊയമ്പ് തുറപ്പിക്കൽ ചടങ്ങ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാറ് ഉണ്ടായിരുന്നു ശക്തൻ സാറ്. കാർത്തികേയൻ സാറും അത് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർഡിനേറ്റർ ആയിരുന്നതുകൊണ്ട് ഈ അന്ന് വന്ന എല്ലാ അതിഥികളെയും സ്വീകരിച്ചിരിക്കാനും മറ്റുമൊക്കെ മുൻനിരയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിനിമാ നടന്മാരുണ്ടായിരുന്നു, എം ജി ശ്രീകുമാർ ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇന്ദ്രൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ഇന്ദ്രൻസിനെ ശ്രദ്ധിച്ചത് ഈ ആൾക്കൂട്ടത്തിൽ നിന്നൊന്നും വന്ന് ഞാൻ സിനിമാ നടനാണെന്നോ ഞാൻ ഇന്ദ്രൻസ് ആണെന്നോ എന്ന് പറഞ്ഞ് ഇടിച്ചു കയറി പരിചയപ്പെടാനോ അല്ലെങ്കിൽ മുൻനിരയിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനോ ഒന്നും ഇന്ദ്രൻസ് വന്നില്ല. മറിച്ച് അവിടെ ഒരു ആ ഹാളിലെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് അദ്ദേഹം വന്ന് വളരെ വിനയത്തോടും മര്യാദയോടും കൂടി അദ്ദേഹം ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് സ്പീക്കർ വിളിച്ച് അദ്ദേഹത്തിനെ പരിചയപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം വന്നു. പക്ഷേ അത് കഴിഞ്ഞാലും ഈ ആൾക്കൂട്ടത്തിൽ വന്ന് ജാട കാണിക്കാനോ സിനിമാ നടൻ്റെ ഒരു പോസ് കാണിക്കാനോ ഒന്നും ഇന്ദ്രൻസ് വന്നില്ല. അദ്ദേഹം എത്ര ഭവ്യതയോടും വിനി അതിനുശേഷം ഞങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഈ ചടങ്ങിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോഴൊക്കെ പലരും എടുത്തു പറഞ്ഞ കാര്യമാണ് ഇന്ദ്രൻസിൻ്റെ ആ വിനയബോധം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ എത്ര ഉയരങ്ങളിലെത്തിയാലും ഞാൻ വന്ന വഴി മറക്കരുത് എന്ന് പറയും. അങ്ങനെ വന്ന വഴി മറക്കാത്ത ഒരു മഹാമനുഷ്യരിൽ ഒരാളാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിന് സമീപത്താണ് ഈ ഇന്ദ്രൻസിൻ്റെ ബ്രദർ ഇപ്പോഴും നടത്തുന്ന ടൈലർ ഷോപ്പ്. ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലർ ഷോപ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ ബോർഡും. വലിയൊരു ടൈലർ ഷോപ്പൊന്നും അല്ല, ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സാമാന്യം നന്നായി പോകുന്ന ഒരു ടൈലർ ഷോപ്പാണ്. അവിടെയായിരുന്നു മുമ്പ് ഇന്ദ്രൻസും ഇതുപോലെ ടൈലർ ഷോപ്പ് നടത്തിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കുമാരപുരത്തിന് സമീപം പോകുമ്പോൾ ഞാൻ ഈ ടൈലർ ഷോപ്പ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വലിയ മനുഷ്യനെ വലിയ മനുഷ്യനാക്കി മാറ്റിയതും അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതുമൊക്കെ ആ ടൈലർ ഷോപ്പിലാണ്. അതുകൊണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം വളർന്നത്. ഞാൻ ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു എന്ന് പറയാനുള്ള ആർജവത്വമുള്ള ഒരു മനുഷ്യൻ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുകൂടി പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ആർജവത്വത്തിനെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്ത് മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കൂട്ടത്തിൽ പറയാൻ ഞാൻ ഇന്ദ്രൻസിൻ്റെ ഈ ടൈലർ ഷോപ്പിനൊക്കെ അടുക്കൽ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൽ ആ റോഡിൻ്റെ നടുവിലായി ഉള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ. ആൽ മരത്തിൻ്റെ താഴെയുള്ളൊരു മനോഹരമായ ക്ഷേത്രം. അവിടെ എല്ലാ വൈകുന്നേരം പായസം ഉണ്ടാവും എല്ലാ വൈകുന്നേരങ്ങളും. പിന്നെ കോവിഡിന് ശേഷം അത് നിന്നുപോയെന്നേ ഉള്ളൂ. അപ്പോൾ ആ പായസം കുടിക്കാൻ വേണ്ടി മാത്രം ഈവനിങ് വാക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളപ്പോഴാണ് കേട്ടോ, ഞാൻ എറണാകുളത്താണിപ്പം ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴേക്ക് ഈ ക്ഷേത്രത്തിലെ ഈ പായസം പോയി കുടിക്കും. എന്ത് ടേസ്റ്റുള്ള പാൽ പായസമാണെന്ന് അറിയാമോ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഇങ്ങനെ എല്ലാ വൈകുന്നേരങ്ങളിലും നല്ല പായസം വെച്ച് കൊടുത്തെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന്. പക്ഷേ ഈ അമ്പലം വളരെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസം ഞാൻ കുടിച്ചിട്ടില്ല. ഇതിനോട് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് സമീപമാണ് ഈ ഇന്ദ്രൻസിൻ്റെ ഈ ടൈലർ ഷോപ്പ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്തായാലും മനസ്സ് തുറന്ന് തൻ്റെ സങ്കട വഴികളെല്ലാം പറയാൻ ഉള്ള ആർജവത്വം കാണിച്ച ഈ മഹാനടന് ഒരു ബിഗ് സല്യൂട്ട്. 10 മാസം കഴിയുമ്പോൾ അദ്ദേഹം 10ാം ക്ലാസ് പാസ്സാകും. 10ാം ക്ലാസ് പാസ്സാകുന്നതിനേക്കാൾ ഉപരിയായി ആ മനുഷ്യന് ഈ പഠനത്തിലൂടെ എനിക്ക് കാഴ്ച കിട്ടും എന്ന് പറയാനുള്ള ആ സന്മനോഭാവത്തിനു കൂടി ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് പ്രിയ നടൻ ഇന്ദ്രൻസ് ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വായന കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ പ്രിയപ്പെട്ട നടനെ ഒരു ബിഗ് സല്യൂട്ട്.